ഹായ് ഫ്രണ്ട്സ് ക്യാപ്സൂളിൻ്റെ പുതിയൊരു ചിന്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഏറെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹോദരിമാർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തത്തോടു കൂടിയുള്ള ജീവിതം ഇത് നമ്മൾ ഒരുപാട് തിയറി കേട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല മറിച്ച് നമ്മൾ അത് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ കൊണ്ടുവരുന്ന ചില ചിട്ടകളും ഓരോ നിമിഷത്തിലും നമ്മൾ കൊണ്ടുവരുന്ന ചില സൂക്ഷ്മതകളുമാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾക്ക് കാരണമായി മാറുന്നത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്നു നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ ചില പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുന്നു വലിയ ബന്ധങ്ങൾ വളരാൻ അത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സഹോദരിമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഏറ്റവും നിസ്സാര ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ അത് വളരെ ചെറിയ ഒരു കാര്യമായിരിക്കാം പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി കാണാൻ നമ്മൾ ശ്രമിക്കണം മറ്റൊന്നുമല്ല ചെറിയൊരു ഉദാഹരണത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം സ്വന്തം വീട്ടിൽ ഒരു പെൺകുട്ടി രാവിലെ ഒരു അഞ്ചു മണിക്ക് ആറു മണിക്ക് എണീക്കുക അതല്ലെങ്കിൽ മണിക്ക് എണീക്കുക എന്നുള്ളത് ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല സ്വന്തം ഉമ്മയും ഉപ്പയും ഒരു പക്ഷെ അതിന് സമ്മതിച്ചേക്കാം എന്നാൽ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കേണ്ടത് ഞാൻ മറ്റൊരു ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാ ആളുകളും എന്നെ വളരെ ഗൗരവത്തോടു കൂടി അതല്ലെങ്കിൽ വളരെ ശ്രേഷ് വളരെയധികം ശ്രദ്ധയോടുകൂടി എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ അല്പം നേരത്തെ എണീക്കാൻ അതല്ലെങ്കിൽ രാവിലെ വീട്ടിലെ ആളുകൾ എണീക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അവരൽപ്പം നേരത്തെ എണീക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് വീട്ടുകാർ മനസ്സിലാക്കുന്നതാണ് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ അത്തരം സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ നമ്മൾ മുറ്റം അടിച്ചു വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മൾ നിലമടിച്ചു വരുമ്പോൾ അതല്ലെങ്കിൽ ചായ വെക്കുമ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നമ്മുടേതായ ഒരു പ്രത്യേകത അവിടെ ശരിക്കും വരച്ച് കാണിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ആ കുടുംബത്തിന് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് വളരുവാനും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മളെന്ന് അവർക്ക് തിരിച്ചറിയാനും കഴിയുക പലപ്പോഴും നമ്മൾ അത്ര ഗൗരവത്തോടെ ചിന്തിക്കാതെ പോകുമ്പോഴാണ് ഇത് വലിയ കുടുംബ തകർച്ചകളിലേക്ക് നയിക്കാൻ കാരണമാകുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ച് വിടുന്ന ആ സമയത്ത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ മാതാപിതാക്കളും ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം അവൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പാലിക്കേണ്ട ചിട്ടകൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ കൊണ്ടുവരേണ്ട ചില മര്യാദകൾ അതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അവരെ ഉപദേശിക്കാനും മാതാപിതാക്കൾ കഴിയണം കാരണം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുമായിരിക്കും അവരുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ ഭർത്താവിൻ്റെ വീട്ടിലെ ഓരോ ആളുകളെയും പരിഗണിക്കുക എന്നുള്ളതാണ് ഈ കുടുംബജീവിതത്തിൻ്റെ കുടുംബ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഭർത്താവിൻ്റെ ഉമ്മയെ ഭർത്താവിൻ്റെ ഉപ്പയെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ആദരിക്കാനും അതോടൊപ്പം അവർക്ക് അർഹമായ ഒരു സ്ഥാനം നൽകുവാനും അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ നമ്മൾ വലിയ അംഗീകാരമുള്ള ആളായി മാറുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം നമ്മുടെ ഭർത്താവിൻ്റെ ഭർത്താവ് ആ ജീവിതം ഏറെ സന്തോഷകരമായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആ ജീവിതവും ഏറെ ആനന്ദകരമായി മാറുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം ഏറെ സന്തോഷകരമായി മാറുന്നത് അതിന് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും അവരുടെ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ ചിട്ടകൾ ഭർത്താവിൻ്റെ വീട്ടിലെ ചില ആചാരങ്ങൾ അവിടുത്തെ ചില മര്യാദകൾ അതെല്ലാം നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് അത് കാരണമായി മാറും എന്തായാലും ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം താങ്ക്